എപ്പിസോഡ് ഓപ്പണിംഗ് സീനിൽ ആ ഗക്കോ മുറിയ അവരാണെങ്കിൽ ലൂഫിയുടെ ഷാഡോ അത് കട്ട് ചെയ്ത് എടുത്തു കഴിഞ്ഞു. അത് കണ്ട് നാമി, ചോപ്പർ, ഉസോപ്പ് അവർ മൂന്ന് പേരും ശ്വാസം അങ്ങനെ മുറുക്കി പിടിച്ച് പേടിച്ചിരിക്കുകയാണ്. ലൂഫിക്ക് ഇതാണ് അവസ്ഥയെങ്കിൽ നമ്മുടെ അവസ്ഥയും ഇതിലും ബാഡ് ആയിരിക്കും. അപ്പോ നമ്മൾ ആദ്യം കണ്ട ബ്രൂക്ക് അവന്റെ ഷാഡോ എടുത്തതും ഇദ്ദേഹം തന്നെയാണ്. നമ്മൾ വളരെയധികം കെയർഫുൾ ആയിരിക്കണം എങ്ങനെയുള്ള സമയത്ത്, അല്ലെങ്കിൽ നമ്മളും ഇതുപോലുള്ള അപകടത്തിൽ ചെന്ന് വീഴുന്നു പറയുമ്പോഴേക്കും ആ ചുന്ദരി പെണ്ണാണെങ്കിൽ ഇപ്പൊ ശബ്ദം കേൾക്കും. അവൾ ഓടി വന്ന് അവളുടെ അസിസ്റ്റന്റിനോട് ദേഷ്യപ്പെട്ട് പറയും, നിന്നോട് എത്ര തവണ പറയണം മിണ്ടാതിരിക്കാൻ, നീ വീണ്ടും വീണ്ടും ഞാൻ പറയുന്ന അനുസരിക്കാതെ കുശുശുക്കുകയാണോ, ഇനി മിണ്ടിയ നിന്റെ തല ഞാൻ അടിച്ചു പൊളിക്കുമെന്ന് പറഞ്ഞ് അവളിപ്പോ അതിനെ അറഞ്ഞ പൊറഞ്ഞ് അടിക്കാൻ തുടങ്ങും. ഇൻവിസിബിൾ മാൻ ആണെങ്കിൽ അത് തീരെ ഇഷ്ടാവില്ല, നീ എന്തിനാ എപ്പോഴും അതിനെ ഉപദ്രവിക്കണേ, ഉടനെ അവള് അതിനെ അടിക്കുന്നത് നിർത്തും. അസിസ്റ്റന്റിനാണെങ്കിൽ എങ്ങനെയെങ്കിലും അതിന്റെ ബോഡിയിൽ നമ്മുടെ ആൾക്കാരുണ്ട് എന്ന് അവളോട് പറയണം, പക്ഷെ അത് വാ തുറന്നാ അവൾ അതിനെ അടിക്കും. സോ അതാണെങ്കിൽ ഇപ്പൊ അതിന്റെ ബോഡി ഇട്ട് ഷെയ്ക്ക് ചെയ്യാൻ തുടങ്ങും. സോ നമ്മുടെ ആൾക്കാർ പുറത്തു വരും എന്ന് കരുതിയാണ് അതങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുക. പക്ഷെ നമ്മുടെ ആൾക്കാർ ഉഷാറാണ്, അവരാണെങ്കിൽ അതിന്റെ ദേഹത്ത് അങ്ങനെ പിടിച്ചു നിൽക്കും. ചുന്ദരിപ്പെണ്ണാണെങ്കിൽ ഫുൾ കലിപ്പില് അതിനോട് ദേഷ്യപ്പെട്ട് വീണ്ടും അതിനെ തല്ലും. ഇവിടെ ഗക്കോ മുറിയ അവനാണെങ്കിൽ പറഞ്ഞറിയിക്കാൻ പോലും കഴിയാത്ത സന്തോഷം, കാരണം അവന് 300 മില്യൺ ബൗണ്ടി ബെറിയുള്ള ഒരു സോളിന് കിട്ടിയിരിക്കുകയാണ്. ഈ ഒരു ഷാഡോ ഉപയോഗിച്ച് ഉറപ്പായിട്ടും ഞാൻ തന്നെ കിങ് ഓഫ് പൈറേറ്റ് ആവും എന്ന് പറഞ്ഞ് അവനെ ഹാപ്പി ആയിട്ട് നിൽക്കും. ഉടനെ ഡോക്ടർ പറയും, ഞാൻ ഒരുപാട് കഷ്ടപ്പെട്ടാണ് ആ 900 ക്രിയേറ്റ് ചെയ്തത്. അവന്റെ ബോഡിയിലേക്ക് ഈ ഷാഡോ കടത്തിവിടുകയാണെങ്കിൽ ഏറ്റവും ബെസ്റ്റ് സോംബിയെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ കഴിയും, അതായിരിക്കും നമ്പർ 1 റിസൾട്ട്. ഉടനെ ഇൻവിസിബിൾ മാൻ അവൻ പറയും, അങ്ങനെ സംഭവിച്ചു കഴിഞ്ഞാൽ ഞാനായിരിക്കും ലോകത്തുള്ള കല്ലറകളുടെ എല്ലാം തന്നെ കിങ്. ചുന്ദരിപ്പെണ്ണ് പറയും, ഞാൻ ഈ ലോകത്തുള്ള ആനിമൽസിനെ അവറ്റകളെ മുഴുവൻ പിടിച്ച് എന്റെ സോംബീസാക്കി മാറ്റി എന്റെ കിങ്ഡത്തില് അവരെ എന്റെ സോൾജിയറായിട്ട് ഉപയോഗിക്കും. അവസാനമായിട്ട് ഗക്കോ മുറിയ പറയും, ഞാൻ ഈ ലോകത്തിലുള്ളവരെ എല്ലാവരെയും സോംബീസാക്കി മാറ്റാൻ പോവാണ്, അതിനുശേഷം ഞാനായിരിക്കും ഈ ലോകം ഭരിക്കുക. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് ആ 900 അതിനെ എഴുന്നേപ്പിച്ചേ പറ്റൂ. സോ ആ ഡോറ് അത് തുറക്ക്. ഗക്കോ മുറിയ പറയും, എന്നെ തോൽപ്പിച്ച ആ കൈലോ അവനെ ഞാൻ ഈ 900 ഉപയോഗിച്ച് വളരെ എളുപ്പത്തിൽ തോൽപ്പിക്കുമെന്ന് പറഞ്ഞ് ആ ഫ്രീസർ അത് പതിയെ തുറക്കുകയാണ്. ഇവിടെ ആ ഇൻവിസിബിൾ മാൻ ആളാണെങ്കിൽ ആ എലിക്കുഞ്ഞുങ്ങളോട് പറയും, ലൂഫിയുടെ ബോഡി അത് കപ്പലിലേക്ക് കൊണ്ടുപോകും. അവറ്റകൾ ഇപ്പോ അവരുടെ മെയിൻ സ്പൈഡറിന് പറ്റിയ ദുരന്തം അത് ഇൻവിസിബിൾ മാനോട് പറയും. അവനാണെങ്കിൽ അത് കേട്ട് ഷോക്കാവും. ഷാഡോ പോലും അവർ നശിപ്പിച്ചു കളഞ്ഞെന്നോ, ഇതെനിക്ക് വിശ്വസിക്കാനായിട്ട് കഴിയുന്നില്ല. ഇൻവിസിബിൾ മാൻ ആണെങ്കിൽ അപ്പൊ തന്നെ പിടികിട്ടും അതിന്റെ പിന്നിൽ മറ്റാരുമല്ല സാക്ഷാൽ ബ്രൂക്ക് ആണെന്ന്. ബ്രൂക്ക് ഇപ്പോ അവർക്ക് വലിയൊരു വെല്ലുവിളി ആയിരിക്കുകയാണ്. അവന്റെ മുൻപിൽ ആരൊക്കെ കാണുന്നോ അവരൊക്കെ നശിപ്പിച്ച് അവരുടെ എല്ലാം തന്നെ ഷാഡോസിനെ അവർ റിലീസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അവൻ ആ ഗ്രേവ് യാർഡിലേക്ക് വന്നപ്പോ തന്നെ അവിടെ ഉണ്ടായിരുന്ന സോംബീസുകളെ വെട്ടിക്കൊന്ന് അവരുടെ ബോഡിയിൽ ഉണ്ടായിരുന്ന ഷാഡോസിനെ എല്ലാം തന്നെ പുറത്തേക്ക് വിട്ടു. അപ്പൊ തന്നെ നമുക്ക് ഹെവി ലോസ് ഉണ്ടായെന്ന് ഇൻവിസിബിൾ മാൻ പറയും. അവസ്ഥ ഇങ്ങനെ പോവാണെങ്കിൽ ഉറപ്പായിട്ടും 5 വർഷം മുൻപ് നമ്മുടെ അവസ്ഥ എന്തായിരുന്നു അതുപോലെ തന്നെയായിരിക്കും ഇനിയും മുൻപോട്ട് പോവേണ്ടി വരിക. കത്തി ഇതാ ഇവിടെ ബ്രൂക്ക്. അവ ഫ്രാങ്കിയോട് റോബിനോട് പറയും, നമുക്കിപ്പോ ഇവിടെ നിന്നിട്ട് യാതൊരു കാര്യമില്ല, എത്രയും പെട്ടെന്ന് കപ്പലിലേക്ക് തിരികെ പോകണം, കാരണം എല്ലാവരുടെയും ഷാഡോസ് അത് നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഉറപ്പായിട്ടും നമുക്കവരെ രക്ഷിക്കാനാവില്ല. ആ വില്ലന്മാര് ഒരാളുടെ ബോഡിയിൽ നിന്ന് ഷാഡോ എടുത്തു കഴിഞ്ഞാൽ 2 ദിവസം കഴിഞ്ഞാല് അവർക്ക് ബോധം തിരികെ കിട്ടും. ബോധം തിരികെ കിട്ടിയ അവരെ ആ വില്ലന്മാര് അവര് കടലിലേക്ക് വലിച്ചെറിയും. പിന്നീട് സൂര്യൻ കാണാതെ ഈ ഒരു ഐലാൻഡില് അല്ലെങ്കിൽ കടലിൽ തന്നെ അവര് അലഞ്ഞു തിരിഞ്ഞ് നടക്കേണ്ടി വരും. വിക്ടിംസ് ഒരു കാരണവശാലും അവരുടെ ഷാഡോ അത് തിരികെ എടുക്കാൻ പാടില്ല എന്ന് കരുതിയാണ് അവരെ എല്ലാവരെയും അവർ അയലാൻഡിൽ നിന്ന് പുറത്തേക്ക് വലിച്ചെറിയുന്നത്. പക്ഷെ അവരാരിൽ നിന്ന് ഷാഡോ കളക്ട് ചെയ്യുന്നോ അവർ മരിക്കാനായിട്ട് ആ വില്ലന്മാർ അനുവദിക്കില്ല, കാരണം അങ്ങനെ അവൻ മരിച്ചു പോയാൽ അവന്റെ ഷാഡോയും ഓട്ടോമാറ്റിക്കലി ഇല്ലാതാവും. അവരെന്തായാലും നമ്മുടെ ആൾക്കാരെ തിരികെ നമ്മുടെ കപ്പലിൽ തന്നെ ഉപേക്ഷിക്കാൻ സാധ്യതയുണ്ട്. ഷാഡോ എടുത്താലും അവരുടെ ജീവന് യാതൊരു അപകടം ഉണ്ടാവില്ല. സോ നിങ്ങൾ രണ്ടുപേരും ഇപ്പൊ സേഫ് ആയിട്ട് നിൽക്കണം. നിങ്ങൾ സേഫായി നിന്നെങ്കിൽ മാത്രമേ ബാക്കിയുള്ളവരെ നിങ്ങളെ കൊണ്ട് പ്രൊട്ടക്ട് ചെയ്യാനാവൂ. ഉടനെ ബ്രൂക്ക് ആണെങ്കിൽ 2 കിഴിയെടുത്ത് റോബിനും ഫ്രാങ്കിക്കും കൊടുക്കും. ഇതാണ് സോംബീസുകളെ പ്രിവെന്റ് ചെയ്യാനുള്ള ഏക മെഷർ. ഇത് യൂസ് ചെയ്ത് ഫൈറ്റ് ചെയ്യുകയാണെങ്കിൽ ഉറപ്പായിട്ടും വളരെ എളുപ്പത്തിൽ അവർ റെസിസ്റ്റ് ചെയ്ത് നിൽക്കാൻ കഴിയും. ഫ്രാങ്കി റോബിനും ആണെങ്കിൽ അതെന്താണ് തുറന്നു നോക്കും. അതിന് ബ്രൂക്ക് പറയും, അത് മറ്റൊന്നുമല്ല വെറും സോൾട്ടാണ്. ആക്ച്വലി ഈ സോംബീസ് അവറ്റകൾ മുഴുവൻ
ക്രിയേറ്റ് ആയിരിക്കുന്നത് ഡെവിൾ ഫ്രൂട്ടിന്റെ പവർ കൊണ്ടാണ്. സോ സോൾട്ടില് കടലിന്റെ മിനറൽസ് ഉണ്ട്, അതുകൊണ്ട് തന്നെ ഇത് ഉപയോഗിച്ച് എളുപ്പത്തില് അവറ്റകളെ തകർക്കാൻ പറ്റും. ഈ ഒരു സോൾട്ട് അത് അല്പം എടുത്ത് സോംബികളുടെ വായിലേക്ക് ഇടുക. സോ അടുത്ത സെക്കൻഡ് തന്നെ അവറ്റകളുടെ ബോഡിയിലുള്ള ഷാഡോ അത് പുറത്തേക്ക് പോകും. റോബിനാണെങ്കിൽ അവൻ പറയുന്നൊക്കെ കേട്ട് അങ്ങനെ ഫ്രീസ് ആയിട്ട് നിൽക്കുകയാണ്. അവളെ കൊണ്ടാണെങ്കിൽ അത് വിശ്വസിക്കാൻ കഴിയില്ല. റോബിൻ ചോദിക്കും, നിനക്കെങ്ങനെ ഈ അയലാനിനെ കുറിച്ചും ഇവരുടെ പവറിനെ കുറിച്ചും ഇത്ര വ്യക്തമായിട്ട് അറിയാം? അതിനവൻ ചിരിക്കും, ആക്ച്വലി 5 വർഷങ്ങൾക്ക് മുൻപ് എന്റെ ഷാഡോ എടുത്ത് അവരെന്നെയും ഇതുപോലെ തന്നെയാണ് കപ്പലിലേക്ക് വലിച്ചെറിഞ്ഞ് കടലിലേക്ക് ഒഴുക്കി വിട്ടത്. അതിനുശേഷം ഞാൻ തിരികെ എത്തി ഇവരുടെ രഹസ്യങ്ങൾ അതൊന്നൊന്നായി കണ്ടുപിടിക്കാൻ തുടങ്ങി. ഇവരുടെ ഡ്രോബാക്ക്, ഇവരുടെ പ്ലസ് പോയിന്റ്, അങ്ങനെ ഓരോ കാര്യങ്ങളും ഞാൻ നോട്ട് ചെയ്ത് വളരെ എഫക്റ്റീവായിട്ട് തന്നെയാണ് ഇവരുമായിട്ട് ഫൈറ്റ് ചെയ്തത്. ഞാൻ ഒരുപാട് കഷ്ടപ്പെട്ട് എൻ്റെ ഷാഡോ ഉള്ള ആ സോംബിയെ കണ്ടെത്തി, പക്ഷേ എനിക്ക് അവനോട് ഫൈറ്റ് ഇട്ട് ജയിക്കാനായില്ല. പക്ഷെ ഇന്നല്ലെങ്കിൽ നാളെ ഞാൻ അവനുമായിട്ട് ഫൈറ്റ് ചെയ്ത് എൻ്റെ ഷാഡോ തിരികെ പിടിക്കും. അതിനുശേഷം എൻ്റെ ടീംമേറ്റ്സിന് കൊടുത്ത വാക്ക് അത് ഞാൻ പാലിക്കാനായി തിരികെ എൻ്റെ അയലാൻഡിലേക്ക് പോവും. പക്ഷെ ഇതൊക്കെ നടക്കണമെങ്കിൽ അവനെ എനിക്ക് ഇല്ലാതാക്കണം. ഇത്രയും പറഞ്ഞ് ബ്രൂക്ക് ഇപ്പൊ തല താഴ്ത്തി നിൽക്കുകയാണ്. അവൻ പറയും, എനിക്ക് എത്രയും പെട്ടെന്ന് ഇവിടുന്ന് പോണം, പിന്നെ കാണാന്ന് പറഞ്ഞ് നടന്ന് നീങ്ങാൻ തുടങ്ങും. അതിന് ഫ്രാങ്കി ഇപ്പോ അവന്റെ കൈ പിടിച്ച് പറയും, ഒരു ചോദ്യം, എനിക്ക് അവസാനമായിട്ട് ഒരേ ഒരു ചോദ്യം കൂടെ നിന്നോട് ചോദിക്കാനുണ്ട്. കട്ട് ചെയ്ത ഇവിടെ ആ വില്ലന്മാര് അവരാണെങ്കിൽ ഇപ്പൊ ഹമ്മിങ് സ്കോട്സ്മാൻ, അതായത് നമ്മുടെ ബ്രൂക്കിനെ കുറിച്ചായിരിക്കും പരസ്പരം ഡിസ്കസ് ചെയ്യുക. അവനെ കുറിച്ച് ഞാൻ ഒരുപാട് കാര്യങ്ങൾ കേട്ടിട്ടുണ്ട്, പക്ഷെ ഇപ്പൊ അവൻ എങ്ങനെ ഇവിടേക്ക് തിരികെ എത്തിയെന്ന് അറിയില്ല. അവളെ കുറിച്ച് സോംബികളെ കുറിച്ചുള്ള എല്ലാ ഡീറ്റെയിൽസും അവന് നന്നായിട്ട് അറിയാവുന്ന ഇൻവിസിബിൾ മാൻ പറയും. ഗക്കോമുറിയെ കാഷ്വലായിട്ട് പറയും, അവനെ കുറിച്ചൊന്നും എനിക്കറിയേണ്ട ആവശ്യമില്ല, അവന്റെ കാര്യം അതെങ്ങനെയാണെന്ന് വെച്ചാൽ നിങ്ങൾ വേണം തീർക്കാനെന്ന് പറഞ്ഞ് ആ 900 ഡോറ് അത് ഓപ്പൺ ചെയ്ത് അകത്തേക്ക് പോവും. ഇവിടെ ഇൻവിസിബിൾ മാൻ അവൻ ഫുൾ കലിപ്പിൽ പറയും, ഇങ്ങനെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ അത് ആദ്യം എന്നോട് പറയണം, അവൻ ആരെങ്കിലും കാണുകയാണെങ്കിൽ ഫസ്റ്റ് ഇൻഫർമേഷൻ പാസ് ചെയ്യേണ്ടത് എന്നോടാണ്. ആദ്യം നിങ്ങൾ ചെയ്യേണ്ടത് ഈ ലൂഫി ഇവന്റെ ബോഡി അതാ കപ്പലിലേക്കൊണ്ട് വലിച്ചെറിയ. അത് കേൾക്കേണ്ട താമസം നോ എന്ന് പറഞ്ഞ് നാമി അവൾ നിലവിളിക്കാൻ തുടങ്ങും. ഉസോപ്പാണെങ്കിൽ അവളുടെ വാ പൊത്തിപ്പിടിക്കും. അതിനുശേഷം ബ്രൂക്ക് ഓൾറെഡി പറഞ്ഞ കാര്യങ്ങളൊക്കെ അവളോട് പറഞ്ഞു കൊടുക്കും. ഇരിക്കേണ്ട ആവശ്യമില്ല, ഇതിനെ കുറിച്ചൊക്കെ ബ്രൂക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് എന്നോട് പറഞ്ഞിട്ടുണ്ട്. ലൂഫിയുടെ ജീവന് ഒന്നും സംഭവിക്കില്ല എന്ന് പറഞ്ഞ് അവനിപ്പോ അവളെ ആശ്വസിപ്പിക്കും. ഉടനെ ആ ചുന്ദരിപ്പെണ്ണും അവളുടെ അസിസ്റ്റന്റും അങ്ങനെ എല്ലാവരും ഇപ്പോൾ 900 എന്ന് പേരുള്ള റൂമിലേക്ക് കയറുകയാണ്. നമ്മുടെ 3 ആൾക്കാർക്കും അവരുടെ ഹാർട്ട് ബീറ്റ് കൂടാൻ തുടങ്ങും. എന്താണ് നടക്കാൻ പോകുന്നതെന്ന് അവർക്കാണെങ്കിൽ ഒരു പിടിയും ഇല്ല. അവിടുന്ന് അങ്ങനെ ബ്ലാക്ക് ഔട്ട് ചെയ്ത ഇപ്പൊ ആ ഒരു സോംബികള് അവറ്റകളാണെങ്കിൽ ചത്ത് കിടക്കുന്ന സ്പൈഡറിന്റെ ചുറ്റും നിൽക്കുകയാണ്. ഓ, ഇവൻ ഇങ്ങനെ ഒരു അവസ്ഥ പറ്റിയല്ലോ എന്നൊക്കെ പറഞ്ഞ് അവര് ആ ഒരു സ്പൈഡറിനെ അങ്ങനെ തൂക്കിയെടുക്കുകയാണ്. മറ്റൊരു ഭാഗത്ത് റോബിനും ഫ്രാങ്കിയും രണ്ടുപേരും ഉഷാറായിട്ട് എങ്ങോട്ടേക്ക് ഓടുകയാണ്. ഫ്രാങ്കിക്കാണെങ്കിൽ അവന്റെ വിഷമം അത് കൺട്രോൾ ചെയ്യാൻ പറ്റില്ല. ബ്രൂക്കിന്റെ സ്റ്റോറിയൊക്കെ കേട്ട് അവൻ മെന്റലി ഇപ്പോൾ ഒരുപാട് ഡൗൺ ആയിരിക്കുകയാണ്. റോബിനാണെങ്കിൽ അത് കാണുമ്പോൾ കുറച്ച് ചിരിയും വരും. കട്ട് ചെയ്ത ഇവിടെ ബ്രൂക്ക് അവൻ ആ സോംബി ഫോട്ടോസിനിടയിലൂടെ പാട്ടൊക്കെ പാടി അങ്ങനെ ഹായ് ആയിട്ട് നടന്നു വരും. അടുത്ത നിമിഷം ആ സോംബികള് അവറ്റകൾ പുറത്തേക്ക് വന്ന് ബ്രൂക്കിനെ അറ്റാക്ക് ചെയ്യാണ്. ബ്രൂക്ക് മറ്റൊന്നും നോക്കില്ല, അവന്റെ സ്ക്വാഡ് എടുത്ത് അച്ചറം പൊച്ചറം അവറ്റകളെ വെട്ടിയെറിയും. ഷാഡോ നഷ്ടപ്പെട്ട് അവിടെ ഉണ്ടായിരുന്ന സോംബികളെല്ലാം മരിച്ചു വീഴുകയാണ്. ബ്രൂക്ക് ആണെങ്കിൽ ഇപ്പൊ ഏതോ സ്റ്റെപ്പ് വഴി മുകളിലേക്ക് കയറുകയാണ്. ഇത്തവണ ഉറപ്പായിട്ടും ഞാൻ ആ സോംബിയെ തോൽപ്പിക്കും. കഴിഞ്ഞ തവണ അവനുമായിട്ടുണ്ടായ ഫൈറ്റില് അവൻ എന്നെ ബിൽഡിങ്ങിന് മുകളിൽ നിന്ന് താഴേക്ക് തള്ളിയിട്ടു. അതേസമയം ഇവിടെ ആ മെയിൻ വില്ലന്മാര് അവരാണെങ്കിൽ ആ 900 അടുത്തേക്ക് വരികയാണ്. ഡോക്ടർ പറയും, ആദ്യം അവന്റെ ബോഡി കണ്ടപ്പോ ഞാൻ ഷോക്കായി, ഇത്രയും ഞെട്ടിക്കുന്ന ഒരു ബോഡി ഞാൻ കണ്ടിട്ടില്ല. അവരാ ഡോറ് തുറന്ന് അകത്തേക്ക് പോകെ പോകെ തണുപ്പ് കൂടിക്കൊണ്ടേയിരിക്കും. ഇവിടെ നമ്മുടെ ആൾക്കാരും തണുപ്പ് സഹിക്കാൻ കഴിയാതെ ബുദ്ധിമുട്ടുകയാണ്. പക്ഷെ ചോപ്പറിന് മാത്രം ഒരു കുഴപ്പമില്ല. ഇവിടെ ആ വില്ലന്മാര് അവരാണെങ്കിൽ ആ 900 തൊട്ടടുത്തെത്തി. കാണാനായി നമ്മുടെ ആൾക്കാരും പുറത്തേക്ക് തലയിട്ട് എത്തി നോക്കും. അതിന്റെ രൂപവും സൈസൊക്കെ കണ്ട് നാമിയുടെ നെഞ്ചെടുപ്പ് അത് കൂടുകയാണ്. അപ്പൊ അവിടുന്ന് അങ്ങനെ സൂം ഔട്ട് ചെയ്ത് ആ ഒരു വലിയ ബേസ്റ്റിനെ അതിനെ ഫുൾ ഫ്രെയിമിൽ കാണിക്കുന്നതോടുകൂടെ ഈ ഒരു എപ്പിസോഡും അവസാനിക്കുന്നു. എപ്പിസോഡ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. അടുത്തൊരു അടിപൊളി എപ്പിസോഡുമായിട്ട് കാണുന്നവരെ ഇറ്റ്സ് മീ വിത്ത് മല്ലു എപ്പിസോഡ്.